അന്വേഷിക്കണം. ഈ ഭരണകക്ഷി എം എൽ എ പറഞ്ഞപ്പോൾ നിങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. ആരാ അന്വേഷിക്കുന്നത്? ആരെ കുറിച്ച് അന്വേഷിക്കുന്നത്? പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ച്, അഡീഷണൽ ഡി ജി പി ലോ ആൻഡ് ഓർഡറിനെ കുറിച്ച്. ഒരു ഡി ജി പി ഉണ്ട്, പാവം, അന്വേഷണ സംഘത്തിന്റെ ചുമതല. ബാക്കിയുള്ളവർക്ക് ആരാ? ഈ അഡീഷണൽ ഡി ജി പിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ, സിറ്റി പോലീസ് കമ്മീഷണർ, എസ് പി ഒക്കെ. അയാൾ അവരുടെ ഈ കോൺഫിഡൻഷ്യൽ റെക്കോർഡുണ്ട്, അതിൽ ഒപ്പിട്ട് കൊടുക്കേണ്ട ആളാണ് അജിത്ത്. അയാൾക്കെതിരായിട്ട് അന്വേഷിക്കാൻ വച്ചിരിക്കുന്നത് അയാളുടെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാര്. ഇടോ എസ് പിക്കെതിരായിട്ട് ഒരു കേസ് വന്ന അന്വേഷിക്കുന്നത് എസ് ഐ ആണോ? അതാണ് ഇവിടെ നടക്കുന്നത്. കളിപ്പിക്കലാണ് ഈ അന്വേഷണം. കാരണം പി ശശിയെയും അജിത് കുമാറിനെയും മാറ്റി നിർത്താനുള്ള ധൈര്യം പിണറായി വിജയനില്ല. കുറെ നാളുകൂടി ഭയങ്കര പത്രസമ്മേളനമായിരുന്നു, ഇപ്പൊ മിണ്ടാത്തയില്ല, ഇപ്പൊ മിണ്ടാത്തയില്ല. ഇത്രയും ആരോപണങ്ങൾ വന്നിട്ട് ഒന്ന് ചുണ്ടരക്കി മറുപടി പറയാൻ ധൈര്യമില്ലാത്ത ഭീരുവായ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. ഇയാൾ മഹാമൗനത്തിന്റെ മാളങ്ങളിൽ ഒളിച്ച ഭീരുവായ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, ഏറാം മൂളികളായ സി പി എം നേതാക്കന്മാരോട് പറയാനുള്ളത്, ഇത് കേരളമാണ്. കേരളം ഇത് കാണുകയാണ്, കേരളം ഇത് കാണുകയാണ്. അതിശക്തമായി പ്രതിപക്ഷം ജനങ്ങളോടൊപ്പം നിന്ന് ഞങ്ങൾ ചെയ്യുന്നത് പോരാ പോരാ എന്നാണ് ജനങ്ങൾ പറയുന്നത്. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്? അത്രയും പ്രതിഷേധം കനലായി ജനങ്ങളുടെ മനസ്സിൽ ആളുകയാണ് ഈ സർക്കാരിനെതിരായി. ആ ആളിക്കത്തുന്ന ജനവികാരം അതിന്റെ അകത്ത് എരിഞ്ഞടങ്ങാൻ പോവുകയാണ് ഈ ഗവൺമെന്റ്. ദേ ബംഗാളിൽ നിന്നുള്ള മാഡം ഇവിടെ ഇരിക്കുന്നുണ്ട്. സി പി എമ്മിന്റെ 33 വർഷക്കാലത്തെ അന്ത്യം കണ്ട കോൺഗ്രസ് നേതാവാണ് ശ്രീമതി ദീപാദാസ് മുൻഷി. ഞാൻ ഈ വേദിയിൽ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ